തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്ന സമയം മുതൽ കേരളത്തിൽ കോൺഗ്രസ് നേരിട്ടിരുന്നത് വലിയ വലിയ വെല്ലുവിളികളാണ്. സമാനതകളില്ലാത്ത വർഗീയപരമായ നീക്കങ്ങളും അതോടൊപ്പം തന്നെ പ്രചാരണ തന്ത്രങ്ങളുമെല്ലാം ആവിഷ്കരിച്ചതോടുകൂടി തികച്ചും കാവിയണിയുന്ന കോൺഗ്രസിനെയും പലപ്പോഴും പച്ചയണിയുന്ന കോൺഗ്രസിനെയും മാറി മാറി ഇത്തരത്തിലുള്ള വർഗീയ പ്രീണനം നടത്തുന്ന കോൺഗ്രസിനെയുമാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉടനീളം കണ്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട കോൺഗ്രസിൻ്റെ പ്രചാരണ രീതിക്കെതിരെ ശക്തമായ വിമർശനവുമായി MLA KT ജലീൽ രംഗത്തെത്തിയിരിക്കുകയാണ്. വടകര മോഡൽ, അത് ഹൈദരാബാദ് മോഡൽ എന്ന രീതിയിലുള്ള പ്രചാരണമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് KT ജലീൽ ഫേസ്ബുക്കിലൂടെ കൃത്യമായി ആരോപണം ഉന്നയിക്കുന്നത്. ഹൈദരാബാദിൽ അസറുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി എങ്ങനെയാണോ വോട്ട് പിടിക്കുന്ന രീതി, അതേ മാതൃകയാണ് മതേതര കക്ഷിയെന്നും ജനാധിപത്യ കക്ഷിയെന്നും പറയുന്ന കോൺഗ്രസ് വടകരയിൽ ആവർത്തിച്ചതെന്ന് KT ജലീൽ പറയുന്നു. ഹൈദരാബാദ് വടകര മോഡൽ പരീക്ഷിച്ച് ഇതിൽ നിന്നും വോട്ട് നേടാനായാൽ വരുംകാലങ്ങളിൽ തുടർച്ചയായി എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള മതവെറിയെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ മതത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്ന രീതിയായിരിക്കും ഇനി തുടർന്ന് കാണാൻ പോകുന്നതെന്നും KT ജലീൽ പറഞ്ഞു വയ്ക്കുന്നു. ഹൈദരാബാദിൽ അസറുദ്ദീൻ ഉവൈസിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി എന്താണെന്ന് വെച്ചാൽ, പൊതുവിൽ അവർ മതവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ കൂടുതൽ കൂട്ടിച്ചേർത്ത്, അതുപോലെ തന്നെ കൃത്യമായി പള്ളിയിൽ പോകുന്ന നമസ്കരിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് പൊതുവിൽ ചെയ്തു വരുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസികളെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം ആണ് അസറുദ്ദീൻ ഉവൈസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അസറുദ്ദീൻ ഉവൈസി ഒരിക്കലും കോൺഗ്രസിനെ പോലെയുള്ളൊരു പാർട്ടിയാണെന്ന് ഉവൈസി പോലും അവകാശപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ നേതാക്കളോ പാർട്ടി പ്രവർത്തകരോ അവരവകാശപ്പെടുന്നില്ല. അവർക്ക് അവരുടെ രീതിയാണ്. എന്നാൽ മതേതര ചേരിക്ക മതേതരത്വം മാത്രമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്നും ജനാധിപത്യമാണ് ഞങ്ങളുടെ വഴിയെന്നും കൃത്യമായി മതാധിഷ്ഠിത രാജ്യത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് ആകട്ടെ, പ്രവൃത്തിയിൽ വരുമ്പോൾ മതത്തെ പൂർണ്ണമായും കൂട്ടിച്ചേർക്കുന്ന അവസ്ഥയാണ് വടകരയിൽ കണ്ടതെന്ന് KT ജലീൽ പറയുന്നു. അവിടെ കണ്ട ഒരു മാറ്റം, ഷാഫിക്ക് വേണ്ടി വോട്ട് പിടിക്കാനിറങ്ങിയവർ എതിർവിഭാഗത്തിനെതിരെ ഉയർത്തിയ ആക്ഷേപങ്ങൾ എന്താണെന്നാൽ, ആ വ്യക്തി പള്ളിയിൽ പോകുന്ന ആളല്ല, വിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന ആളല്ല, അതായത് ദൈവവിശ്വാസം തീരെയില്ലാത്ത കൂട്ടത്തിലുള്ള വിഭാഗമാണ്, ഒരു കാഫിറിനെ എങ്ങനെ വിജയിപ്പിക്കാനാകും, ഇങ്ങനെയുള്ള ഇത്തരം പ്രചാരണങ്ങളാണ് വടകരയിൽ ആവിഷ്കരിച്ചതെന്ന് KT ജലീൽ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നു. അതായത് വടകര പരീക്ഷണം വിജയിച്ചാൽ വിശ്വാസവും മതചിഹ്നങ്ങളും വിൽപ്പന ചരക്കാക്കി ആളെ കൂട്ടാൻ സകല സ്ഥലങ്ങളിലും സമർത്ഥമായി ഹൈദരാബാദ് വടകര മോഡൽ പ്രചരണ തന്ത്രം ഇനി ഭാവിയിൽ ഉപയോഗപ്പെടുത്തും എന്നാണ് KT ജലീൽ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുന്നത്. ഹൈദരാബാദ് സിറ്റിയിൽ മത്സരിക്കുന്ന അസറുദ്ദീൻ ഉവൈസിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയാണ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ പൂർണ്ണമായും കാണാനായത്. വന്യമായ മതാവേശത്തോടെ ചെറുപ്പക്കാരും സ്ത്രീകളും ഓടിക്കൂടുന്ന കാഴ്ച, സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യം ഒരുതരം ഭ്രാന്തായി മാറിയ അവസ്ഥ, അത്തരം പ്രചരണ ചേരുവകൾ കേരളത്തിന് അപരിചിതമായിരുന്നു. ഇതാണ് വടകരയിൽ നടത്തിയ കോൺഗ്രസിൻ്റെ പുതിയ പരീക്ഷണമെന്ന് KT ജലീൽ പറയുന്നത്. കാവിയും പച്ചയും തരാതരം പോലെ എടുത്തണിഞ്ഞ് അഭിനയ മികവ് തെളിയിച്ച ഒരു കോൺഗ്രസ്സുകാരനാണെന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതായത് അവിടെ മത്സരിച്ച ഷാഫിക്കെതിരെ വളഞ്ഞ വഴിയിലൂടെ ഒരു പ്രയോഗമാണ് KT ജലീൽ നടത്തിയത്. ഓരോ സമയത്തും ഓരോരോ ആളുകളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് ഷാഫി അവിടെ നടത്തിയതെന്നാണ് ജലീൽ പറഞ്ഞു വയ്ക്കുന്നത്. മലപ്പുറത്ത് സാധാരണ ലീഗ് ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്കീമുകൾ ആവിഷ്കരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള വോട്ടിൻ്റെ ചോർച്ച ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ വോട്ടിൻ്റെ കുറവ് വരുമെന്നോ തോന്നിക്കഴിഞ്ഞാൽ അവരുടനെ മതമെടുത്ത് പ്രയോഗിക്കുന്ന രീതിയാണ് ലീഗിൻ്റെ എന്നും KT ജലീൽ പറയുന്നു. ഇത് മലപ്പുറത്ത് മാത്രമാണ് ഇത്തരം കാർഡുകൾ, ജാതിക്കാർഡുകൾ പ്രയോഗിക്കാറ്. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ വടകരയിൽ ഇത് പ്രയോഗിച്ചിരിക്കുകയാണെന്നാണ് KT ജലീൽ പറയുന്നത്. പള്ളിയിൽ പോകാത്തവൻ, നോമ്പെടുക്കാത്തവൻ, കുട്ടികളെ മദ്രസയിലേക്ക് അയക്കാത്തവൻ, ഉമ്മാൻ്റെ മയ്യത്ത് നമസ്കരിക്കാത്തവൻ തുടങ്ങിയ വിവിധ ആക്ഷേപങ്ങൾ ഇത്തരത്തിൽ മത്സരിക്കുന്നവർക്ക് പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ആളുകളെ എന്താ അകറ്റി നിർത്തിക്കൊണ്ട് ഇതല്ല ശരിയായ വഴി, മറ്റതാണ് ശരിയായ വഴി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പ്രചരിപ്പിക്കുമ്പോഴാണ് ഇവിടെ വിഷയം. ഏത് മതവിശ്വാസിക്കും അവരുടേതായ വിശ്വാസവും അവരുടെ ആചാരക്രമങ്ങളും അനുഷ്ഠാന രീതികളുമുണ്ട്. അതിനെ ഫോളോ ചെയ്യുന്നതിന് യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ അതൊരു ജനാധിപത്യ മതേതരത്വമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, ഞങ്ങളിതിനെല്ലാം എതിരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്നവർ ഇത് തന്നെ പ്രയോഗിക്കുമ്പോഴാണ് ഇവിടെ കുഴപ്പം. കേരളത്തിന് പുറത്ത് ലീഗുമായി സഖ്യം ചേരാതെ അവർ മറ്റു പലരും പല വർഗീയ പരിവാർ ശക്തികളുമായി വരെ ചേർന്ന് മത്സരിക്കുന്ന അവസ്ഥയെല്ലാം നമ്മൾ കണ്ടിരുന്നു. ശിവസേനയടക്കം കോൺഗ്രസിൻ്റെ സഖ്യത്തിൽ പെട്ടതാണെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത.
ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇത്തരമുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പോലും വടകരയുടെ ആവേശം ഉണ്ടായില്ല എന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു. ഏതായാലും യു ഡി എഫ് ഒരു കാര്യം സമ്മതിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയും കൂട്ടരും ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ വടകരയുടെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അവരെ എന്തിനാണ് യു ഡി എഫും ഇസ്ലാം വിരുദ്ധരെയും മുസ്ലിം വിരുദ്ധരും ആക്കിയത് എന്നുള്ള ഒരു ചോദ്യവും ആ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതായത് സയ്യിദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ വാക്കുകൾ കടമെടുത്താൽ കടന്നൽ കൂടിന് കല്ലെറിഞ്ഞ് അത് നാട്ടുകാരെ മുഴുവൻ കുത്തി നിരപ്പാക്കിയ ശേഷം നിങ്ങൾ കൂടിന് തീ കൊടുത്തിട്ട് എന്താണ് പ്രയോജനം? വടകരയുടെ മനസ്സിനെ രണ്ടാക്കി വെട്ടിമുറിച്ചിട്ട് അതേ കശാപ്പുകാർ തന്നെ നല്ലവെള്ള ചമയുന്നത് എന്തുമാത്രം പരിഹാസ്യമാണ്. നാട്ടുകാരെ പൊട്ടീസാക്കാനുള്ള യു ഡി എഫിൻ്റെ വർഗീയ വിരുദ്ധ പരിപാടിയാണ് ഈ. അത് വടകരക്കാർ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. ലീഗിൻ്റെ പിന്തുണയിലല്ലാതെ ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ കമ്മ്യൂണിസ്റ്റോ മത്സരിച്ചാൽ അവർ തനി മുസ്ലിം വിരുദ്ധർ. ലീഗിൻ്റെ പിന്തുണയില്ലാതെ മത്സരിക്കുന്ന മുസ്ലിമാകട്ടെ ശുദ്ധ ഇസ്ലാമിക വിരുദ്ധൻ. ഏത് മരങ്ങോളനായാലും ലീഗിൻ്റെ പിന്തുണയുണ്ടോ അവൻ പത്തരമാറ്റ് വിശുദ്ധൻ എന്നാണ് പറയുന്നത്. അതായത് ലീഗിൻ്റെ ബാനറിൽ ഒരു നിരീശ്വരവാദി തന്നെ വന്നു നിന്നാൽ പോലും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പരിവേഷം ലഭിക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് വിശുദ്ധനായി മാറുകയാണ്. മറ്റേതൊരു മുന്നണിയിലോ ഏതൊരു പാർട്ടിക്കൊപ്പമോ അദ്ദേഹം നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ അയാൾ ലോകത്തില്ലാത്ത ഏറ്റവും വലിയ തെമ്മാടിയാകുന്ന അവസ്ഥയാണ് അവർ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതെന്ന് കെ ടി ജലീൽ പറയുന്നു. ഏതായാലും വടകരയുടെ മണ്ണിൽ കൃത്യമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശക്തിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് നടന്നിരുന്നത്. അവിടെ വർഗീയ ചേരിതിരിവിനും മറ്റു തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും കളമൊരുങ്ങി അവിടുത്തെ ജനങ്ങൾ വഞ്ചിതരായില്ല എങ്കിൽ വിജയം ഏതായാലും മതേതരത്വം പ്രചരിപ്പിച്ചവർക്ക് മാത്രമായിരിക്കും. വർഗീയത നടത്തി നാട്ടിലെ വോട്ട് തട്ടാൻ ശ്രമിച്ചവർക്ക് കനത്ത തിരിച്ചടിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇത്തവണത്തെ വടകരയിലെ വിജയം എന്ന് നമുക്ക് വ്യക്തമായി പറയാനാകും.